ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മാത്യൂസ് കിച്ചൻ. അപ്പോൾ കുറേ ദിവസമായി വീഡിയോ കേട്ടിട്ട് എല്ലാവർക്കും സുഖമാണല്ലോ. സോറി ഫോർ ദി ഡിലേ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി സീസണൽ പുഡിംഗ് ആണ്. അതെ, മാംഗോ വെച്ചിട്ടാണ് നമ്മളിന്ന് പുഡിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പുഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ജെലാറ്റിനോ അഗറോ ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. സിമ്പിൾ മെത്തേഡിൽ നമ്മളിങ്ങനെ ജിഗിലി ജിഗിലി പുഡിംഗാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മാംഗോ ആണ് എടുത്തിട്ടുള്ളത്, റൈപ്പ് മാംഗോ. ഏത് വെറൈറ്റി ഓഫ് മാംഗോ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ നാടൻ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്, അതായത് വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കുന്ന മാംഗോയാണ് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പൾപ്പാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാംഗോ ഫ്രൂട്ട് പൊതുവെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണല്ലോ. ഈ ഒരു പുഡിംഗ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി പുഡിങ്ങാണ്, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ മാംഗോയുടെ പൾപ്പ് ഒരു ബ്ലെൻഡറിലോട്ട് ഞാനിത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അഗറോ ജെലാറ്റിനോ ഒന്നും തന്നെ വേണ്ട. സിമ്പിൾ രീതിക്കാണ് നമ്മൾ ഈ ഒരു പുഡിംഗ് തയ്യാറാക്കി എടുക്കുന്നത്. അതേ, ഇതുപോലെ 3 മാംഗോസ്റ്റും പൾപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ഷുഗറാണ്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കിത് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. ഒരു പ്യൂറിയുടെ ഫോമിൽ ഞാനിത് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് മിൽക്കാണ്. മിൽക്ക് എന്ന് പറയുമ്പോൾ 1 കപ്പ്, ഞാനിവിടെ 1 കപ്പ് ഓഫ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമ്മളൊരു വെസൽ എടുക്കാം. നോൺ സ്റ്റിക്ക് പാനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിനകത്ത് നമുക്ക് മാംഗോയുടെ ഈ ഒരു പ്യൂറി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട. ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുള്ളത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കോൺഫ്ലവറും, അതായത് 4 ടേബിൾ സ്പൂൺ ഓഫ് കോൺഫ്ലവറും 4 ടേബിൾ സ്പൂൺ ഓഫ് മിൽക്കും കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മിക്സ്ചറാണ് നമ്മൾ ഇതിൽ ഒഴിക്കാൻ പോകുന്നത്. ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. മാംഗോ പ്യൂറി ഒരു ബോയിലിംഗ് സ്റ്റേജിൽ എത്തുമ്പോഴാണ് ഇത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൈ വിടാതെ ഇതൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം, ബിക്കോസ് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പുഡിംഗ് റെസിപ്പിയൊക്കെ എടുക്കുമ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാനാണ്. അതാണ് ഇച്ചിരി കൂടി നമുക്ക് എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്ക്, അല്ലെങ്കിൽ ഒരു ട്രിക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു പാൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാൻ ഇച്ചിരിയും കൂടി ഒന്ന് ബെറ്റർ ആയിരിക്കും. അപ്പോൾ അതെ, നമുക്കിപ്പോൾ കാണുവാണെങ്കിൽ പാനിൽ നിന്ന് ഇച്ചിരി വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം മീഡിയത്തിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്, ലോവിലോട്ട് മാറ്റിയിട്ടില്ല. നമുക്കിതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് പൂർണ്ണമായി വിട്ട് വരുന്ന സ്റ്റേജാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പാകം. അതായത് നല്ലോണം കുറുകി ഒന്ന് തിക്കായി വരും. ഇപ്പോൾ എൻ്റെ പുഡിംഗ് ഇവിടെ, പുഡിങ്ങിൻ്റെ പ്യൂറി ഇവിടെ നല്ലോണം ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ആഡ് ചെയ്യാൻ കൊടുക്കുന്നത്, ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഓഫ് ലൈം ജ്യൂസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മാംഗോ പുഡിംഗിന് ഒരു പ്രത്യേക ഫ്ലേവറും ഒരു ഇച്ചിരി പുളിയും കൂടി നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ഫ്ലെയിം ഹൈ തന്നെയാണ് വെച്ചിട്ടുള്ളത്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഒരു 2 മിനിറ്റ്സ് കഴിയുമ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. മോൾഡ് നമ്മൾ ഏതിലോട്ടാണോ സെറ്റ് ചെയ്യുന്നത് അത് ജസ്റ്റ് ഒരു കുക്കിംഗ് ഓയിൽ വെച്ചിട്ട് നമുക്ക് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മോൾഡിലോട്ട് നമുക്കിതൊന്ന് ട്രാൻസ്ഫർ ചെയ്യാം. ഇതുപോലെ ഞാനിവിടെ 3 ബൗൾ എടുത്തു കാര്യം, പക്ഷേ എനിക്ക് 2 ബൗളിനകത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ മാംഗോ പുഡിംഗിൻ്റെ മിക്സ്. അപ്പോൾ ഞാൻ 2 ബൗളിലോട്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു റൂം ടെമ്പറേച്ചറിൽ ആയിക്കഴിഞ്ഞാൽ
നമുക്ക് ഇതൊന്ന് റെഫ്രിജറേറ്ററിൽ 2 hours വെക്കാം. ഞാനൊരു സ്പാച്ചില യൂസ് ചെയ്തിട്ട് ഞാൻ മുകളിലത്തെ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 2 hours റെഫ്രിജറേറ്ററിൽ വെക്കാം. ഫ്രീസറിനകത്തല്ല. ഇപ്പോൾ ഏകദേശം 2 hours എൻ്റെ പുഡിംഗ് ഇവിടെ ദേ നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. അതായത് അതിൻ്റെ സൈഡൊക്കെ നല്ലോണം വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ദേ അടിപൊളിയായിട്ടുള്ള നല്ല ജിഗ്ലി ജിഗ്ലി അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിംഗ് ആണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. അപ്പം മറക്കാതെ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.